വനാതിർത്തി പ്രദേശങ്ങളിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്ന വാർത്തകൾ നിരന്തരം കേൾക്കാറുണ്ട്. വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘട്ടനം ഇല്ലാതാക്കാൻ ഗവൺമെന്റ് ഫലപ്രദമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽപാം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ജൈവവേലി നിർമ്മിക്കുകയാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ അറിയിച്ചു. കരിമ്പനത്തൈകൾ പ്രത്യേക രീതിയിൽ നട്ടുവളർത്തിയാണ് ജൈവവേലി ഒരുക്കുന്നത്. കണ്ണൂരിലെ ആറളം വന്യജീവി സങ്കേതത്തിലെ കൊട്ടിയൂർ വനമേഖലയിൽ പദ്ധതിക്ക് തുടക്കമായി. വനം വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാൽമിറ ബയോഫെൻസിംഗിലൂടെ ആനകളെ തടയുകയാണ് ലക്ഷ്യം. ശ്രീലങ്കയിൽ നടപ്പിലാക്കി വിജയിച്ച മാതൃക പിന്തുടർന്നാണ് കെൽപാം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. കൊട്ടിയൂരിൽ 1 കിലോമീറ്റർ നീളത്തിൽ 4 വരികളിലായി 4000 തൈകൾ പ്രത്യേക രീതിയിൽ നട്ടുവളർത്തിയാണ് ജൈവവേലി തീർക്കുകയെന്നും മന്ത്രി അറിയിച്ചു. ഗുണഭോക്താക്കളായ പ്രദേശവാസികൾ തൈകൾ പരിപാലിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി 5 വർഷത്തിന് ശേഷം പരിപാലനം ആവശ്യമില്ലെന്നും ജയരാജൻ പറയുന്നു. കെൽപാമിന്റെ വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കും. കരിമ്പനയിൽ നിന്ന് ലഭ്യമാകുന്ന നൊങ്ക്, അക്കാനി, പനം, പഴം എന്നിവ കെൽപാമിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രധാന അസംസ്കൃത വസ്തുവാണ്. ഒപ്പം പനയോല, പനയോല നാര്, പനന്തടി എന്നിവ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ, ഫർണിച്ചർ എന്നിവ ഉൽപ്പാദിപ്പിക്കാനുമാകും. കരിമ്പനകൾ മറ്റ് വൃക്ഷങ്ങളെ അപേക്ഷിച്ച് കാർബൺ ഡൈഓക്സൈഡ് കൂടുതൽ ആഗിരണം ചെയ്യുകയും ഓക്സിജൻ കൂടുതൽ പുറത്തുവിടുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രീയമായ വിലയിരുത്തൽ. അവയുടെ വേരുകൾ വളരെ ആഴത്തിൽ പോകുന്നതിനാൽ മണ്ണൊലിപ്പ് തടയുകയും സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭജലം ശുദ്ധമാക്കുകയും ചെയ്യുമെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു.